അന്ന് നിന്നെ കഴുകി വെച്ചു ഇവിടെ. ഞാൻ അറിയുന്നത് വേറെ കാര്യോ, മര്യാദ കഴിച്ചിട്ട് പൊടി. See uncle, she calls me D. അങ്കിളിന് പിന്നെ എല്ലാം മനസ്സിലായി. എന്താ മോളെ, എന്താ മോളെ? അങ്കിളെ ഇവിടെ നിന്ന് ചുമ്മാ എടി പൊടി എന്നൊക്കെ വിളിക്കുക. അവന്തേ മോളെ, ആ കൊച്ചിനെ എടി പൊടി എന്നൊക്കെ വിളിക്കാമോ? അത് പാവമല്ലേ. സോറി അമ്മാവ, ഞാൻ അവളെ തമ്പുരാട്ടി അല്ലെങ്കിൽ മാഡം എന്ന് വിളിക്കാം. എന്താ അങ്ങനെ വിളിച്ചാലും കുഴപ്പമില്ല, കോടീശ്വരാണ്. കോടീശ്വരി ആണോ? അതുകൊണ്ട് ഞാൻ അവളെ തലേ ചുമന്ന് നടക്കാം. കോടീശ്വരി ആയതുകൊണ്ട് വേണ്ട. അങ്കിളെ വേണമെങ്കിൽ ഫുഡ് എടുത്തോ. അല്ല അപ്പൊ മോക്ക് വേണ്ടി? എന്റെ വിശപ്പ് പോയി. ആണോ? ഞാൻ അങ്ങോട്ട്. കണ്ട ആ കൊച്ചു, കണ്ട ആ കൊച്ചു കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സാധനമാണ് എനിക്ക് തന്നത്. അതിന്റെ സ്നേഹം കണ്ട. കണ്ടു കണ്ടു കണ്ടു. കഴിക്കു കഴിക്കു. എന്നിട്ടേ ഇങ്ങോട്ട് നോക്ക്, നിക്കോക്ക്. അവിടെ പോയി അവിടെ തുണി കൊടുത്ത് കൈ കൊടുക്ക. ഇത്രയ്ക്കും ലേച്ചാകത്ത അമ്മാവ് കേട്ടോ. അമ്മാവനെ ഞങ്ങളെ പൊന്നു പോലെ ഞങ്ങൾ അമ്മാവനെ നോക്കുന്നുണ്ട്. ഇത്രയ്ക്കും ഒരു പെണ്ണു മുന്നിൽ താന്ന് കൊടുക്കാൻ പാടില്ല. ആ അതൊരു കൊച്ചല്ലേ. ആ കഴിക്കു. ഭയങ്കര ചൂട്, ഞാൻ വെളിയിൽ പോയി കഴിക്കാം. ഇവിടുന്ന് കഴിക്കാം? ഇല്ല, ചൂടായതുകൊണ്ട് വെളിയിൽ പോയി കഴിക്കാം. ചൂടായതുകൊണ്ട് അമ്മാവ പേടിപ്പിക്കല്ലേ, പറ എന്താ കഴിച്ച? ഇടി ആ മങ്കി കുറച്ച് നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തായിരുന്നു, അത് മൂക്കുമുട്ടൽ തിന്നതാന്ന് തോന്നുന്നു. അത് ഞാൻ കുറച്ചല്ലേ കഴിച്ച. അമ്മാവ കുറച്ച് തിന്നാലും കൂടുതൽ ഇന്നലെ വിഷം കഴിച്ചാൽ ഒരേ റിസൾട്ടാണ് കിട്ടാൻ പോകുന്നത്. വിഷോ? പിന്നല്ലേ, അത് നമ്മൾ ഉണ്ടാക്കും, അവൾ ഉണ്ടാക്കുമ്പോ വിഷം. ഇടി ഇങ്ങനെ തർക്കിച്ചോണ്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കി. അമ്മ ഇപ്പൊ മരിച്ചു പോകുമല്ലോ. പറയണത് ഞങ്ങളുടെ അമ്മ അവൻ എന്തേലും പറ്റിയാ സത്യമിടുമോളാ, നിന്നെ ബാക്കി വെച്ചേക്കില്ല. ഞാൻ പറയട്ട, ഒന്നും പറയണ്ട. നീ പെട്ടെന്ന് അമ്മാവനെ എടുത്ത് ആശുപത്രി കൊണ്ടുവന്ന് നോക്കണി. ഇപ്പൊ ചാവുമല്ലോ. വണ്ടി വിളിക്കും നമ്മള്. അമ്മ എനിക്ക് പാ, എനിക്ക് വയലുകാരിക്ക് പുറത്താണോ തടവുന്നത്? പവി വന്നല്ലോ. എവിടെ പോണ? എല്ലാരും കൂടെ ട്രിപ്പല്ലോ ഉണ്ടോ? അല്ലടാ, അമ്മാവന് സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ വരെ എത്തിക്കണം. വയറുവേനെ ഞാൻ പോയിട്ട് പെട്ടിയോട്ട് പക്ഷെ വിളിച്ചോണ്ടിരാ. പെട്ടിയോട്ട വിളിക്ക, ഞാൻ തോന്നുന്നു ആക്രിയാടാ. പിന്നെ എല്ലാം തോന്നുന്നു. അപ്പൊ നിങ്ങളെ കൊണ്ടാൻ വേണ്ടി ഞാൻ ബെൻസ് കൊണ്ടുവരാം. എടാ ഒന്ന് സംസാരിച്ചിക്കണ്ട, അമ്മാവനൊന്ന് ഹെൽപ്പ് ചെയ്യടാ. ഇപ്പൊ ഒരുങ്ങി കെട്ടി വരാൻ പറ്റത്തേക്കും. ഞാൻ വയറ് വിളിച്ചാ തെളിവുകളാ. സൂക്ഷിച്ചു വെക്കാം, കൂട്ടി വെക്കാം. അതെ, ഇവിടെ ഇവിടെ. ഇയാള് സാക്ഷി പറയാതിരുന്ന പോലീസ് എന്നെ അറസ്റ്റ് ചെയ്യത്തില്ലല്ലോ. ഞാൻ സാക്ഷി പറയുകയും ചെയ്യും, ഒരു തെറ്റിനും ഈ അവനിക കൂട്ടു നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ സാക്ഷി പറയും, പോലീസ് കമ്പനി ഓടുക്കുകയും ചെയ്യും. പ്ലീസ് ഇപ്രാവശ്യത്തേക്ക് ഞാൻ ക്ഷമിക്കാം. ഓ താങ്ക് യു. താങ്ക്സ് എന്നുണ്ട്. എവിടെ ഓടിക്കാറി പോകുന്നത്? എനിക്കൊരു കണ്ടീഷൻ ഉണ്ട്. എന്ത്? നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ബാഗും ബൈക്കിൽ ഇവിടെ നിന്ന് ഇറങ്ങണം. പോണില്ലേ, പോലീസിനെ വിളിക്കാം. വേണ്ട, ഡാൻസ് കളിക്കാതെ പോ. ഹലോ, എവിടെ പോകുന്നു? അത് പറഞ്ഞു ബുദ്ധിമുട്ടുണ്ട്, ഞാൻ പറഞ്ഞോളാം. എടി, അവള് കൊച്ചുകുട്ടിയല്ലേ, വെറുതെ ഈ ന്യൂസിലൊക്കെ വന്ന് അവളുടെ ഫ്യൂച്ചർ കളയണ്ട. പോലീസൊക്കെ പിടിച്ച് അവൾക്ക് പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും. അവൾ പോയിക്കോട്ടെ. അപ്പന്റെ ന്യൂസോ? ചെറിയ അഡ്വഞ്ചേഴ്സ് അല്ല മോളെ. ഇത് എവിടെ പോണ? ബാഗ് എടുത്തോണ്ട്. അങ്കിളിന് വിഷം തന്നത് ഞാനാന്ന് പറഞ്ഞപ്പോ എനിക്ക് വിഷമായി, അതുകൊണ്ട് ഞാനിവിടെ നിന്ന് പോവാൻ ഇറങ്ങുവാണ്ടാ. ശരിക്കും സംഭവം ഞാൻ പറഞ്ഞുതരാം.
ഞാൻ വളരെ തന്ത്രപരമായ രീതിയിൽ കുണ്ടും കുഴിയുള്ള റോഡിൽ കൂടെ ഓടിച്ചു പോയി. അപ്പൊ എന്ത് പറ്റി, അമ്മാവിന്റെ ഷട്ടർ തന്നെ അങ്ങ് തുറന്ന് തുറന്നത് ഏതോ കുറ്റിക്കാട്ടിലൂടെ, പിന്നെ പടക്കുമ്പോ എനിക്ക് ഇറങ്ങിയാ പൊന്നെ ഭയങ്കര ഒച്ച മതി 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 ഇരിക്കണ ഇരിപ്പാണ്ട എല്ലാം ശരിയായി.